വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ. ഹരിയാന അംബാല വ്യോമത്താവളത്തിലാണ് 5 വിമാനങ്ങൾ എത്തിയത്. 2 സുഖോയ് വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് റഫാൽ ഇന്ത്യയിൽ പറന്നിറങ്ങിയത്. വലിയ വരവേൽപ്പാണ് വിമാനങ്ങൾക്ക് നൽകിയത്. ഇന്ത്യൻ വ്യോമസേനയെ അഭിനന്ദിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുതുയുഗ പിറവിയാണെന്ന് അഭിപ്രായപ്പെട്ടു. റഫാലിന് പ്രധാനമന്ത്രിയും സ്വാഗതം മോദി. രാഗേഷ്, പുതുയുഗ പിറവി ഇന്ത്യയുടെ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ. നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ പുതിയ ക്യാപ്റ്റന്മാരെത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പരിചിത്ത്, വ്യോമസേനയ്ക്ക് കരുത്ത് പകരുന്ന റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 3:10 വിമാനങ്ങൾ ഹരിയാനയിലെ അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ പറന്നിറങ്ങിയത്. ഇന്ന് രാവിലെ 11:30 UAE നിന്ന് വിമാനങ്ങൾ പുറപ്പെട്ടത്. കാരണം ഫ്രാൻസിൽ നിന്ന് ഇന്നലെ UAE വിമാനങ്ങൾ തങ്ങിയിരുന്നു. അതിനുശേഷം UAE നിന്ന് ഇന്ന് രാവിലെ 11:30 അംബാലയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഏതാണ്ട് 1:40 ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ വിമാനങ്ങൾ പ്രവേശിച്ചു. ഈ പ്രവേശിച്ച ഘട്ടത്തിൽ തന്നെ നാവികസേന ഈ റഫാൽ വിമാനങ്ങളെ സ്വാഗതം ചെയ്തു. 2 സുഖോയ് വിമാനങ്ങളാണ് അകമ്പടിയായി റഫാൽ വിമാനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തുടർന്ന് 3:10 അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ വിമാനങ്ങൾ എത്തുകയായിരുന്നു. തീർച്ചയായും 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു അത്യാധുനിക സംവിധാനമുള്ള യുദ്ധ വിമാനം ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ഈ റഫാലിന്റെ വരവ് വലിയ ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ പറന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനെ സ്വാഗതം മൂതിയിരിക്കുന്നത്. രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, രാജ്നാഥ് സിംഗ് പറയുന്നത്, ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വ്യോമസേനയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന നിർണായകമാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ആദ്യ ദൗത്യം ലഡാക്ക് ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യോമസേന ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം നിലനിൽക്കുന്ന ലഡാക്കിലായിരിക്കും ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി ലഡാക്കിൽ ആദ്യ ദൗത്യവുമായി ഈ വിമാനങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. റഫാൽ വിമാനങ്ങൾ എത്തിയത് ഇന്ത്യക്ക് അഭിമാന നിമിഷമെന്ന് മുൻ പ്രതിരോധ മന്ത്രി A.K. ആന്റണി. റഫാലിന്റെ വരവ് ഇന്ത്യൻ സൈന്യത്തിനും വ്യോമസേനയ്ക്കും ശക്തി പകരും. 2007 റഫാൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചപ്പോൾ 126 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നിർദ്ദേശമെന്നും A.K. ആന്റണി പറഞ്ഞു. 5 റാഫേൽ വിമാനങ്ങൾ അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ പറന്നിറങ്ങി എന്നുള്ളത് വളരെ സന്തോഷവും ആവേശവും ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. UPA ഗവൺമെന്റിന്റെ കാലത്ത് 126 റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച അവസാന ഘട്ടത്തിലാണ് മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന 2 BJP നേതാക്കന്മാർ റാഫേലിനെ L1 തിരഞ്ഞെടുത്ത് ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് എനിക്ക് പരാതി നൽകിയത്. ആ പരാതി പരിശോധിച്ച് അതിനുശേഷം നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഏതാനും മാസങ്ങളുടെ കാലതാമസം വന്നു. അല്ലായിരുന്നെങ്കിൽ UPA ഗവൺമെന്റ് കാലത്ത് തന്നെ 126 വിമാനങ്ങൾ വാങ്ങുമായിരുന്നു. ഭരണമാരിയുടൻ തന്നെ ആ കരാർ പൂർത്തീകരിക്കുന്നതിന് പകരം 126 പകരം 36 വിമാനങ്ങൾ, പ്രസവൈക്ക വിമാനങ്ങൾ ഫ്രാൻസിൽ നേരിട്ട് വാങ്ങാനുള്ള പുതിയ കരാറിലാണ് പ്രധാനമന്ത്രി ഒപ്പിട്ടത്. അതിന്റെ ഫലം HALന് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി നഷ്ടപ്പെട്ടു, 108 വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു, എയർഫോഴ്സിന് 126 റഫേൽ വിമാനങ്ങൾക്ക് പകരം 36 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിന് തീർച്ചയായും ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. പക്ഷെ ഇതൊക്കെയാണ് CAയിലും വൈകിയാണെങ്കിലും ചൈനയും പാകിസ്ഥാനും ഒന്നിച്ച് ഇന്ത്യ അതിർത്തിയിൽ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ഘട്ടത്തിൽ അംഗീകാരങ്ങളെത്തി അടുത്ത വർഷത്തോടുകൂടി 36 വിമാനങ്ങളിൽ എത്തുന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ശക്തിയും ഊർജ്ജവും നൽകുന്ന ഈ ഘട്ടത്തിൽ സൈന്യത്തിനും പ്രത്യേകിച്ച് എയർഫോഴ്സിനും എയർഫോഴ്സിലെ പോരാളികൾക്കും ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എന്താണ് റഫാൽ വിമാനങ്ങൾ? എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? യുദ്ധമുന്നണിയിൽ റഫാൽ എങ്ങനെ കരുത്താകും? രോഹിത് രാജേന്ദ്രന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. റഫാൽ ഇന്ത്യയുടെ ബ്രാൻഡ് ന്യൂ ജെറ്റാണ്. റഫാൽ എന്താണ് റഫാലിന്റെ പ്രത്യേകത എന്ന് നോക്കാം. 4.5 ജനറേഷൻ പോർ വിമാനമാണ് റഫാൽ. ഡസോൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച റഫാൽ ഒരു ഫുള്ളി വെർസറ്റൈൽ ഡിസൈനുള്ള മീഡിയം മൾട്ടി റോൾ പോർ വിമാനമാണ്. 2 സ്ലെഗ്മ M88 എഞ്ചിൻസാണ് ഈ റഫാലിനുള്ളത്. സിംഗിൾ ടെയിൽ റഫാൽ ജെറ്റിന്റെ നീളം കൃത്യമായി പറഞ്ഞാൽ 15.27 മീറ്ററാണ്. ഉയരം എന്നത് 5 മീറ്ററിൽ അധികവും. 3700 കിലോമീറ്റർ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളാണ് ഉള്ളത്. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് എന്നിങ്ങനെ 3 ഡ്രോപ്പ് ടാങ്കുകളിലൂടെ ആക്രമണം നടത്താനും ആണവ മിസൈൽ കൊണ്ടുള്ള ആക്രമണത്തിനും ഈ റഫാലിന് സാധിക്കും. അതുതന്നെയാണ് റഫാലിന്റെ ഏറ്റവും വലിയ മികവ്. മീറ്റിയോർ എയർ ടു എയർ മിസൈൽ, സ്കാൽപ് ലോങ് റേഞ്ച് എയർ ടു ഗ്രൗണ്ട് മിസൈൽ, ഹാമർ എയർ ടു ഗ്രൗണ്ട് പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺ സിസ്റ്റം എന്നിങ്ങനെ മിന്നൽ പോലെ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് മേൽ പതിച്ച് ഭസ്മീകരിക്കുന്ന വിനാശകാരിയായ മിസൈലുകൾ വഹിക്കാൻ ഈ റഫാലിന് സാധിക്കും. മറ്റൊരു പ്രത്യേകത സർവൈവൽ പവറാണ്. എതിരാളിയുടെ കണ്ണിൽപ്പെടാതെ കൂടുതൽ സമയം നിൽക്കാനും പെട്ടെന്ന് എതിരാളിയെ സ്തബ്ധരാക്കാനും ഈ റഫാലിന് സാധിക്കും. ഏവിയോണിക്സ്, ഇതിന്റെ സാങ്കേതിക വിദ്യ നോക്കുകയാണെങ്കിൽ ഈസ റഡാർ, സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, IRST സിസ്റ്റം, ലോ ബാൻഡ് ജാമേഴ്സ്, 10 അവർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിംഗ് എന്നിങ്ങനെ നിരവധി സംവിധാനങ്ങൾ ആകാശത്താധിപത്യം നേടാൻ റഫാലിന് സഹായകരമാണ്. ഒമിനി റോൾ കേപ്പബിലിറ്റിയുള്ള റഫാൽ ഫൈറ്ററിന് ലഡാക്ക് പോലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് എയർ പ്രോമിനൻസ് നൽകും. സ്വന്തം ഭൂമിയിൽ നിന്നും തന്നെ നമുക്ക് ഇസ്ലാമാബാദിലും ബീജിംഗിലും ഇരിക്കുന്ന ശത്രുവിനെ തകർക്കാൻ സാധിക്കും. ഒരു മിന്നൽ പോലെ എത്തുന്ന കാലൻ. അതെ, റഫാൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ നിർത്തലാക്കുന്ന അടക്കം സമഗ്ര മാറ്റങ്ങളാണ് കേന്ദ്രമന്ത്രി സഭ അംഗീകരിച്ച നയത്തിലുള്ളത്. മാനവശേഷി മന്ത്രാലയത്തിന്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയമെന്ന് മാറ്റി. ജോയി നായർ ചേരുന്നു. ജോയി, സമഗ്രമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കുന്ന നയമാണെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പൊളിച്ചെഴുത്താണ് നടത്തിയിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി രീതികൾ മാറ്റുന്നതാണ് ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ നയം. അപ്പോൾ ഈ മാറ്റമനുസരിച്ച് 4 ഘട്ടങ്ങളിലായി 12 ഗ്രേഡുകൾ പൂർത്തിയാക്കുന്ന 18 വർഷ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇനിയിപ്പോൾ രാജ്യത്ത് നിലവിൽ വരുന്നത്. ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരമുണ്ടാകുന്നു എന്നുള്ളതും ഈ മാറ്റത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. അതിനൊപ്പം മാനവ വിഭവശേഷി മന്ത്രാലയം ഇനി വിദ്യാഭ്യാസ മന്ത്രാലയമായി മാറുകയും ചെയ്യും. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പൊളിച്ചെഴുത്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് മന്ത്രിസഭാ യോഗം ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 3 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റും. ഒപ്പം തന്നെ ഈ കരിക്കുലത്തിന് പുറത്ത് കലാകായിക മേഖലകളിലടക്കം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ വിദ്യാഭ്യാസ രീതി പൊളിച്ചെഴുതുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 10, 12 ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം വരികയാണ്. 10+10+2 അതായത് +2 എന്ന നിലവിലെ രീതി മാറുന്നു. അതിൽ കാര്യമായ മാറ്റമാണ് ഇനിയിപ്പോൾ വന്നിരിക്കുന്നത്. 5ാം ക്ലാസ് വരെ പഠനം മാതൃഭാഷയിൽ തന്നെ നടത്താനും 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകളിൽ ഭാഷയും കണക്കും മാത്രം പഠിപ്പിക്കാനും ഈ ഒരു ഇപ്പോഴത്തെ പുതിയ തീരുമാനമായി വരുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, ജോയി നായർ വിവരങ്ങൾ പങ്കുവച്ചു. शिक्षा नीति है, मुझे विश्वास है कि पूरा समाज और सभी देशवासी इसका स्वागत करेंगे और दुनिया के शिक्षाविद भी इसको निश्चित रूप से सराहना करेंगे. So friends, as today we have ജീവന്റെ വിലയുള്ള ജാഗ്രത. സംസ്ഥാനത്ത് 2 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി കുട്ടിഹസൻ, കോഴിക്കോട് സ്വദേശി നൌഷാദ് എന്നിവരാണ് മരിച്ചത്. കുട്ടിഹസൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലും നൌഷാദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. 49-കാരനായ നൌഷാദ് ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. കാസർഗോഡ് വീണ്ടും വിവാഹ ചടങ്ങിനിടെ കോവിഡ് വ്യാപനം. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ കൈക്കോട്ട് കടവിലാണ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് വിവാഹം നടന്നത്. ഈ മാസം 8-ന് നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പടന്ന പഞ്ചായത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. വയനാട്ടിൽ തവിഞ്ഞാൽ പഞ്ചായത്തിൽ സ്ഥിതി സങ്കീർണമാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ DMO ഓഫീസിലെ ജീവനക്കാരിക്കും കോട്ടക്കടവിൽ 6 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് ഗ്യാസ് ഏജൻസിയിലെ 4 ജീവനക്കാർക്കും രോഗം കണ്ടെത്തി. വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിൽ സംസ്കാര ചടങ്ങിലും വിവാഹ ആഘോഷത്തിലും പങ്കെടുത്ത കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. വാളാട് മേഖലയിൽ നേരത്തെ സ്ഥിരീകരിച്ച 49 പേർക്ക് പുറമെ 24 പേർക്ക് കൂടി കോവിഡ് കണ്ടെത്തി. തവിഞ്ഞാലിൽ രോഗബാധിതരുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. രോഗബാധിതരെ കണ്ടെത്താൻ റാപ്പിഡ് റെസ്പോൺസ് ടീം സർവേ നടത്താനും തീരുമാനമായി. ജില്ലയിലെ സാഹചര്യം മോശമായതിനെ തുടർന്ന് 2 ചുരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി കുട്ടിഹസൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലിരിക്കെ മരിച്ചു. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കോവിഡ് മരണമായി ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. കോഴിക്കോട് ജില്ലയിൽ പ്രവേശന പരീക്ഷ എഴുതിയ മണിയൂർ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനിക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥിനിയുടെ സമ്പർക്ക പട്ടികയിലുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജ് സെന്ററിൽ പരീക്ഷ എഴുതിയവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റും. ജില്ലയിൽ 7 പോലീസുകാർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം രൂക്ഷമാകുന്നതിനിടെ തൃശൂർ ശക്തൻ മാർക്കറ്റിൽ നിയന്ത്രണം ലംഘിച്ച് കട തുറന്ന പഴം കച്ചവടക്കാരനെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം ഏറ്റുമാനൂരിൽ രോഗവ്യാപനം നിയന്ത്രണമില്ലാതെ തുടരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നും 2 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചന്തകളിൽ പരിശോധന തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് News18. ഇടുക്കി പീരുമേട്ടിൽ കോവിഡ് രോഗിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയ പാസ്റ്റർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പിഴ ചുമത്തിയ ശേഷം നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം 60ഓളം വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് പോയതായാണ് വിവരം. സമ്പർക്ക പട്ടിക ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. നിലമ്പൂർ MLA PV Anwar മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പൂക്കോട്ടുപാടം റീഗൽ എസ്റ്റേറ്റ് തർക്കത്തിൽ ഇടപെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് പരാതിയിൽ പറയുന്നു. റീഗൽ എസ്റ്റേറ്റ് ഉടമ ജയ മുരുകേഷ്, ഭർത്താവ് മുരുകേഷ് നരേന്ദ്രൻ, ആര്യാടൻ ഷൌക്കത്ത്, MP Vinod തുടങ്ങിയവർക്കെതിരെയാണ് അൻവറിന്റെ പരാതി. പരാതി നൽകിയിട്ട് അല്ലാതെ വഴിയില്ല എന്നതാണ് സാഹചര്യം. ഗൂഢാചരണങ്ങൾ മുഴുവൻ നടന്നത് ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിലാണ്. പല പ്രാവശ്യമായിട്ടും ഈ മുരുകേഷനും ടീമും ഈ പറയുന്ന പരാതിയിൽ പറയുന്ന വ്യക്തികളും ഗൂഢാചരണം നടത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. ഇപ്പത് പോലീസ് അന്വേഷിച്ചാൽ പോലീസിനത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മുരുകേശൻ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. അദ്ദേഹം ഒരു കടുത്ത RSS ആണ്. ആ RSSന്റെ ഫണ്ടിങ്ങിന്റെ പ്രധാന സ്രോതസ്സാണ് ഈ മുരുകേശൻ സുരേന്ദ്രൻ. ഇതൊക്കെ പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളാണല്ലോ. രാഷ്ട്രീയപരമല്ല, നമ്മുടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള പരാതിയാണ്. എന്റെ ജീവനെ അപകടപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയം മാത്രമല്ലല്ലോ, അത് വ്യക്തിപരമായിട്ട് എന്നെ എന്റെ കുടുംബത്തെയും ബാധിക്കുന്ന പ്രശ്നം കൂടിയല്ലേ. CB Anamodh ചേരുന്നു. അനുമോദ്, ഇതൊരു കേവലം രാഷ്ട്രീയ തർക്കമായി മാത്രം കണ്ടാൽ മതിയോ? മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്? രഞ്ജിത്ത്, 2016 മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അൻവറിന്റെ പരാതിയിൽ പറയുന്നതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഈ റീഗൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അൻവർ ഇടപെട്ടിരുന്നു. ഇതിൽ നിയമപരമായിട്ട് അവകാശമുള്ള ഒരാളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇടപെട്ടത്. പക്ഷെ അന്ന് മുതൽ ഇതിന്റെ ഉടമകളായ ജയ മുരുകേഷും ഭർത്താവും മുരുകേഷ് നരേന്ദ്രനും അടങ്ങുന്നവർ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പരാതികൾ ഉന്നയിക്കുകയും നിരവധി തവണ അത്തരത്തിൽ വ്യാജ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തു എന്നാണ് അൻവർ പറയുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നത്. അതായത് റീഗൽ എസ്റ്റേറ്റിൽ കണ്ണൂരിൽ നിന്നുള്ള ചിലരെ കൊണ്ടുവന്ന് ഗുണ്ടകളെ പാർപ്പിച്ചിരുന്നു. ഇതിൽ ധനരാജ് വധക്കേസിലെ പ്രതി ബിബിൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. RSSന്റെ ഗുണ്ടകളാണ് അവർ അവിടെ വന്ന് താമസിച്ചിരുന്നതെന്ന് അൻവർ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഈ കണ്ണൂരിൽ നിന്ന് വന്നവരെ പോലീസ് കരുതൽ തടങ്കലിൽ വെക്കുകയും പിറ്റേ ദിവസം വിട്ടയക്കുകയും ചെയ്തു. ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്നത് തന്നെ അപായപ്പെടുത്താനാണ് എന്ന് അൻവർ പറയുന്നു. മേഖലയിൽ ഒരു സംഘർഷമുണ്ടാക്കി ജനപ്രതിനിധി എന്ന നിലയിൽ താൻ അവിടെ സന്ദർശിക്കുമ്പോൾ തന്നെ ആക്രമിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി, ഗൂഢാലോചന എന്നാണ് അൻവറിന്റെ പരാതിയിലെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് ഷൗക്കത്ത്, ആര്യൻ ഷൗക്കത്തും മുരുകേഷ് നരേന്ദ്രൻ അടങ്ങുന്നവരാണ് ഇതിന് പിന്നിലെന്നും ഇക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നുമാണ് അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ സിബി അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. കാലിക്കറ്റ് സർവകലാശാല അരുന്ധതി റോയിയുടെ ലേഖനം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ പരാതിയുമായി ബിജെപി സംസ്ഥാന നേതൃത്വം. ദേശവിരുദ്ധ പരാമർശമുള്ള ലേഖനം പഠനവിഷയമാക്കിയ കുറ്റക്കാർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് സുരേന്ദ്രൻ ഗവർണർക്ക് പരാതി നൽകി. കശ്മീരിൽ ഇന്ത്യ നടത്തുന്നത് ഭീകരവാദമാണെന്നാണ് ലേഖനം പറയുന്നത്. ലേഖനം ഉടൻ പിൻവലിക്കണമെന്നും സമഗ്ര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ മഴ കനത്തതോടെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. MG റോഡും ഇടപ്പള്ളിയും ഉൾപ്പെടെ നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് P&T കോളനി നിവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോളനിവാസികൾ പ്രതിഷേധിച്ചു. പുലർച്ചെ 3 മണി മുതൽ കനത്ത മഴ. P&T കോളനി വെള്ളക്കെട്ടിലായി. കിടപ്പ് രോഗികളെയും പ്രായമായവരെയും കസേരയിലിരുത്തിയാണ് പുറത്തേക്കെത്തിച്ചത്. കുഞ്ഞുങ്ങളും പ്രായമായവരുമടക്കം 400-ലധികം പേരുണ്ടിവിടെ. കോളനി നിവാസികൾക്കുള്ള പുനരധിവാസ പദ്ധതി 3 വർഷം മുൻപ് ആരംഭിച്ചിരുന്നുവെങ്കിലും തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോളനി നിവാസികൾ പ്രതിഷേധിച്ചു. MLA TJ വിനോദും തഹസിൽദാരും സ്ഥലത്തെത്തി കോളനി നിവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജനകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ്. തീർച്ചയായും അങ്ങ് പറഞ്ഞ അങ്ങയുടെ അഭിപ്രായത്തിന് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം നഗരം വികസിക്കുമ്പോൾ നഗരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട തീർച്ചയായും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ ഉയർച്ചയും നമ്മുടെ നഗരത്തിന്റെ വളർച്ചയുടെ ഭാഗമാകണം. അടിയന്തരമായി അത്തരം പദ്ധതികൾ പൂർത്തീകരിക്കുന്ന നടപടി ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. പശ്ചിമ കൊച്ചി, ഇടപ്പള്ളി, കമ്മട്ടിപ്പാടം, ഉദയ കോളനി തുടങ്ങി കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളക്കെട്ടിലായി. മഴ കനത്തതോടെ കൊച്ചിയിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. ഇത്തവണത്തെ മഴയിലും P&T കോളനി നിവാസികളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് വിനീത വിജി, News18. സ്വർണ്ണക്കടത്ത് കേസിൽ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ അന്വേഷണ സംഘത്തോട് NIA കോടതി ആവശ്യപ്പെട്ടു. സ്വപ്നയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിർദ്ദേശം. കേസ് ഡയറി ഹാജരാക്കാനും ആവശ്യപ്പെട്ട കോടതി സ്വപ്നയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത മാസം 4-ലേക്ക് മാറ്റി. വളരെ തിടുക്കപ്പെട്ടാണ് NIA അന്വേഷണം ഏറ്റെടുത്തതെന്നും രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കില്ലെന്നുമുള്ള വാദമാണ് സ്വപ്നയുടെ അഭിഭാഷകൻ ഉയർത്തിയത്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് 15 ദിവസമായിട്ടും UAPA കുറ്റം കണ്ടെത്താനായിട്ടില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു. മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസ് മാത്രമേ നിലനിൽക്കൂ. NIA കേസ് നിലനിൽക്കില്ലെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ പറഞ്ഞു. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആക്ടിനകത്ത് ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് UAPA, തർക്കമില്ല. പക്ഷേ ഈ കേസിന്റെ ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് UAPA നിയമത്തിലെ 15-ാം വകുപ്പിൽ അനുശാസിക്കുന്ന ഒരു കുറ്റകൃത്യം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കസ്റ്റംസ് ആക്ട് അനുസരിച്ചുള്ള ഒരു കുറ്റകൃത്യം മാത്രമാണ്. 135 കസ്റ്റംസ് ആക്ട് മാത്രമാണ്. ജാമ്യാപേക്ഷയിൽ സ്വപ്നയുടെ അഭിഭാഷകന്റെയും NIA പ്രോസിക്യൂട്ടറുടെയും വാദമാണ് ഇന്ന് നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അസൗകര്യം മൂലം ഹാജരാകാത്തതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന വിവരങ്ങൾ ലിസ്റ്റാക്കി നൽകാൻ കോടതി NIAയോട് ആവശ്യപ്പെട്ടു. കേസ് ഡയറി ഹാജരാക്കാനും കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. എയർ ഇന്ത്യ ജീവനക്കാരനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ചിന് കോടതി അനുമതി നൽകി. കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള സ്വപ്ന, സന്ദീപ് ഉൾപ്പെടെയുള്ള 12 പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. News18 കൊച്ചി. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 200 രൂപ വർദ്ധിച്ച് 39,400 രൂപയായി. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 4,925 രൂപയായി. ഇന്നലെ 39,200 രൂപയായിരുന്നു വില. കോവിഡ് വ്യാപനം ഓഹരി വിപണിയെ പ്രതിസന്ധിയിലാക്കിയതിനാൽ സ്വർണ്ണ നിക്ഷേപം വർദ്ധിച്ചതാണ് വില ഉയരാൻ കാരണം. വാളയാർ മാൻ പാർക്കിലെ പുതിയ അതിഥിയാണ് ഉമ്മു കുൽസു. 2 മാസം പ്രായമുള്ള ഈ കുസൃതിക്കുരുന്നാണ് ഇപ്പോൾ ഇവിടുത്തെ താരം. ഉമ്മുകുൽസുവിന് ഇവിടെ 2 അമ്മമാരുണ്ട്. ഉമ്മുകുൽസുവിനെയും അമ്മമാരെയും പരിചയപ്പെടാം. രണ്ടു മാസം മുമ്പ് കാട്ടിൽ ആടുമേയ്ക്കാൻ പോയവരാണ് ഈ പുള്ളിമാൻ കുഞ്ഞിനെ വാളയാർ മാൻ പാർക്കിലെത്തിച്ചത്. അന്നു മുതൽ പാർക്കിലെ താൽക്കാലിക വാച്ചർമാരായ കരോലിയും റൂബിയും മാൻകുഞ്ഞിനെ പരിചരിച്ചു. പേരുമിട്ടു ഉമ്മുക്കുൽസു. ഉമ്മുക്കുൽസുവിന് പാലും പഴവും നൽകി ചീകിയൊരുക്കി പൊട്ടുതൊട്ട് കഴുത്തിൽ മാലയിട്ട് കരോലിയും റൂബിയും മകളെപ്പോലെ അല്ല മകളായി തന്നെ വളർത്തി. മാൻ പാർക്കിൽ റൂബിയും കരോലിയും എത്തിയാൽ അവർ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ഉമ്മുക്കുൽസു ഒപ്പമുണ്ടാകും. അമ്മമാർക്കൊപ്പം കുസൃതി കാണിച്ചു നടക്കുന്ന ഉമ്മുക്കുൽസു പാർക്കിൽ മറ്റു സന്ദർശകരെത്തിയാൽ അല്പം നാണം കുടുങ്ങിയാണ്. കുസൃതി വല്ലാതെ കൂടുമ്പോൾ പുലി വരുമെന്ന് അമ്മമാരൊന്ന് പേടിപ്പിക്കും. പൊന്തയിലോട്ട് പോകണ്ട, നിങ്ങൾ അടുത്തേ ഇരിക്കും, എല്ലാവരും പത്രം പോലെ നോക്കിയിരിക്കും അന്ന് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോകും. പുല്ല് വെട്ടാനും നമ്മളെയൊന്നും സമയത്ത് വെറുതെ വന്ന് പിന്നാലെ വന്നിട്ട് കടിക്കും, ഇങ്ങനെയൊക്കെ മുട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ ആട്ടാക്കാരനെ വിളിക്കുക പറഞ്ഞിട്ട് പോകണം, ഇങ്ങനെ കൈവച്ചിട്ട് ആട്ടാക്കാരന്മാരുടെ പിടിച്ചു കൊടുക്കുക പറഞ്ഞാൽ അങ്ങനെ മാറിപ്പോയി നിൽക്കും, മാറിപ്പോയി അപ്പുറം പോയി മേയും. കരോലിയും റൂബിയും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മുക്കുൽസുവിനെ പാർക്കിലെ മുറിയിലേക്ക് മാറ്റും. അവിടെ തീറ്റയും വെള്ളവും എടുത്തു വയ്ക്കും. വീട്ടിലെത്തിയാലും ഈ അമ്മമാരുടെ മനസ്സിൽ ഉമ്മുക്കുൽസുവാണ്. ഉമ്മുക്കുൽസ് ആളില്ലാണ്ടിരുന്ന പാവ കുട്ടിയല്ലേ അങ്ങനെയെല്ലാം വിചാരിക്കും. ഉറക്കത്തിലൊക്കെ അങ്ങനെ വരും, ഉമ്മുക്കുൽസ് വരുന്ന പോലെ എല്ലാം കാണും. പാർക്കിൽ 30ഓളം മാനുകളുണ്ട്. അവർക്കെല്ലാം ഈ അമ്മമാർ പേരിട്ടിട്ടുണ്ട്. ഉമ്മുക്കുൽസുവിന് 6 മാസം പ്രായമാകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് വിടും. അവരെയെല്ലാം പരിചരിച്ച് അമ്മമാരായി ഒപ്പമുണ്ടാകും കരോലിയും റൂബിയും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ കുതിരവട്ടം പപ്പുവിനൊപ്പം കയ്യടി നേടിയ റോഡ് റോളർ ലേലത്തിൽ പോയി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി മുഹമ്മദ് സാലിഹാണ് റോഡ് റോളർ ലേലത്തിൽ പിടിച്ചത്. ഈ കാഴ്ചയോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കിടക്കുന്ന ഈ റോഡ് റോളർ ഉരുളണമെങ്കിൽ ചിലപ്പോൾ ആന തന്നെ കെട്ടിവലിക്കേണ്ടി വരും. വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ CP നായർ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കഷ്ടമാണ് റോളറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 4 വർഷമായി അനക്കമില്ല. ഇന്നലെ നടന്ന ലേലത്തിൽ 1,99,000 രൂപയ്ക്ക് ലേലം പിടിച്ചത് തിരുവണ്ണൂർ സ്വദേശിയും കരാറുകാരനുമായ മുഹമ്മദ് സാലി. റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് അവർ ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ സ്പെയറൊക്കെ നല്ല സ്പെയറായിരുന്നു, കാരണം ഇംഗ്ലണ്ടിൻ്റെ സ്പെയറായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഉള്ള വണ്ടീൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള 1983 മോഡൽ റോളർ 2016 വരെ കുഴപ്പമില്ലാതെ ഉരുണ്ടതാണ്. ഇനിയിപ്പോൾ റോളർ കേടുപാടുകൾ തീർത്ത് ഓടിക്കാനാവുമോ എന്ന് കണ്ടറിയണം. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.